മുക്കം പെരുമടപ്പിൽ തുറക്കാനിരിക്കുന്ന ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെ ജനകീയ ആശയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരത്തിന് തുടക്കമായി. ബീവറേജസ് ഔട്ട്ലെറ്റ് ആരംഭിക്കാൻ പോകുന്ന പെരുമ്പടപ്പിലെ സംസ്ഥാന പാതയോരത്താണ് കുടിൽ കെട്ടി സമരം ആരംഭിച്ചത്. മുക്കം പെരുമ്പടപ്പിൽ തുറക്കാനിരിക്കുന്ന ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെയാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരത്തിന് തുടക്കമായത്. ജനവാസ മേഖലയിലും ഏറെ അപകടം നടക്കുന്ന സംസ്ഥാന പാതയോരത്തുമാണ് ഔട്ട്ലെറ്റ് ആരംഭിക്കാൻ പോകുന്നതെന്നും പ്രദേശത്ത് ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രദേശവാസികളുടെ സ്വസ്ഥമായുള്ള ജീവിതത്തെ ബാധിക്കുമെന്നും യാതൊരു കാരണവശാലും ഇവിടെ ഔട്ട്ലെറ്റ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്നും ജനകീയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നമുക്കറിയാം, സാധാരണ ഇതൊരു സ്റ്റേറ്റ് ഹൈവേന്റെ വളരെയേറെ അപകടം കൂടിയ ഒരു സ്ഥലമാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഒരു ഏരിയ നേരോ റോഡാണ്, മേലെ ഹെയർപിൻ വളവുകളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ വളരെ ആക്സിഡന്റോട് സ്പീഡ് കൂടി വരുന്ന സ്ഥലം, ഒരുപാട് അപകടങ്ങൾ ഉണ്ടായ ഒരു മേഖലയാണ്. അതായത് മുക്കത്തിനും ഈ ഒരു മുത്തേരിക്കും ഇടയിൽ ഏകദേശം ഒരു ഡസനിലധികം ആളുകൾ ഈ അടുത്ത കാലത്ത് ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ ഈ ഏരിയ, ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഇവിടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് വന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഏരിയ ആണിത്. കാരണം കുറച്ച് ഒഴിഞ്ഞ ഏരിയകളുണ്ട്, അതേപോലെ പല സ്ഥല ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് റോഡുകൾ പോക്കറ്റുകൾ ഉള്ള ഏരിയകളാണ്. അതേപോലെ പുഴവക്കും വയൽവക്കുകളൊക്കെ ഇപ്പോൾ തന്നെ പലരും മീൻ പിടിക്കാനെന്നൊക്കെ പറഞ്ഞ് പല ഭാഗത്തു നിന്നും ആളുകൾ വന്നിട്ട് നാട്ടിൽ ഉപദ്രവങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം കൂടി വരുന്നത്. 5 ദിവസങ്ങൾക്ക് മുമ്പ് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയപ്പോൾ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ തടഞ്ഞിരുന്നു. തുടർന്ന് മുക്കം പോലീസ് എത്തി ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുമായും എക്സൈസ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തുകയും 5 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുകയുമായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധനയ്ക്ക് എത്തുമെന്ന് കരുതിയാണ് സൂചനാ സമരം ആരംഭിച്ചതെന്നും വരും ദിവസങ്ങളിൽ സമരപരിപാടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജനകീയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ ആകെ ഞങ്ങളുടെ ഈ ഒരു നാടിന്റെ മുഴുവൻ സ്വസ്ഥതയും സ്വൈര്യവും നഷ്ടപ്പെടും എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നടങ്കം, അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ ഒരു സംവിധാനം ഇവിടുന്ന് ചെറുത്ത് നിന്ന് നിർത്തി തോൽപ്പിച്ചു വിടുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. കുടിൽക്കെട്ടി സമരം രവീന്ദ്രൻ പാർവൽ ഉദ്ഘാടനം ചെയ്തു. എം കെ നവീൻ, അസീസ് പുതുമറ്റത്തിൽ, രാജൻ കോട്ടോൽ, ചോയ്ക്കുട്ടി മാസ്റ്റർ, ഷൈനി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.